എല്ലാവർക്കും അഗ്നീസ് ക്രാഫ്റ്റ് വേളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നേക്കണത്. അപ്പം നമുക്ക് ബോട്ടിലിൽ ഒരു ചെറിയൊരു കലണ്ടർ ഉണ്ടാക്കിയാലോ. അപ്പം അതിനുവേണ്ടി ഞാൻ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനകത്തേക്ക് വൈറ്റ് അക്രിലിക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ബോൺ പേപ്പറിൽ ഞാൻ ഇതുപോലെ എല്ലാ മാസവും എഴുതി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എഴുതി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡയറീസിൽ കലണ്ടർ ഉണ്ടാവും, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാണ്. അപ്പം ഞാനിവിടെ എഴുതി എടുത്തേക്കണതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ഷേപ്പിൽ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത്. ഇതുപോലെ ഞാൻ എല്ലാം സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു സൈഡിൽ മൂന്നെണ്ണം വരാൻ പാകത്തിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഡേറ്റ് എഴുതിയതൊക്കെ നമ്മൾ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മൂന്നെണ്ണം വരാൻ പാകത്തിന് 12 മാസം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു ചെറിയൊരു ബോർഡർ കൊടുക്കുകയാണ്. റെഡ് കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നത്. എല്ലാത്തിലും ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഡെക്കോ പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഓരോ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പശ വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെക്കോ പേജ് ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്താൽ മതി. നമ്മൾ ഡെക്കോ പേജ് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ പല പല സ്ഥലത്തായിട്ടാണ് ഓരോ ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുത്തേക്കണത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് റിബൺ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ റെഡ് കളർ സാറ്റിൻ റിബണാണ് ചുറ്റി കൊടുക്കണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് വരയ്ക്കാൻ അറിയില്ലാത്തവർക്ക് പോലും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതുപോലൊരു കലണ്ടർ നമുക്ക് ഷോക്കേസിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ വെക്കാം, സ്റ്റഡി ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കലണ്ടറൊക്കെ തിരിച്ചു വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇങ്ങനൊരു കുട്ടി ചാനലുണ്ടെന്ന് എല്ലാവരോടൊന്നും പറയുക, എന്നിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.